ഞങ്ങളിപ്പോൾ ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം, അതായത് ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ഒരു 10-20,000 പേര് കണ്ടിട്ടുണ്ട്. അതിൽ ഒരു ഡെയിലി ഒരു 10-15 ആളുകൾക്ക് ഭയങ്കര സംശയങ്ങളാണ്. ഈ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾ ഒരുപാടാണ്. അതിന് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അതിന് സമയം കിട്ടുകയുള്ളൂ കൂടുതൽ ടൈം. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സംശയങ്ങൾ കൂടുതൽ തീരുന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങളിങ്ങനെ വീഡിയോ ഒന്നും കൂടി ചെയ്യാൻ കാരണം. പകുതി ആളുകളുടെ ചോദ്യത്തിൽ എങ്ങനെ ആക്ഷൻ ഉണ്ടാവും, വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആക്ഷൻ കിട്ടും, അതുപോലെ ഇത് നല്ല വണ്ടി വീശി ഓടിക്കാൻ പറ്റുമോ, വീശി ഓടിച്ചാൽ വണ്ടി മറിയോ. അപ്പോൾ വണ്ടി നമുക്കത് വണ്ടി പല വണ്ടി ബസ് അടക്കം മറിയുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ ഒരു വാൽസട കയറ്റിയിട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യത്തിന് ഇത് മറിയില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. വണ്ടി ഒരു ഓട്ടോ ആണ് നമ്മളത് ശരിയാണ്, പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത് ഫിറ്റ് ചെയ്താൽ ഇങ്ങനെ കാരണങ്ങളുണ്ടോയെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വണ്ടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഓരോ ഭാഗങ്ങൾ റബ്ബർ കട്ട അഴിച്ചെടുത്ത്, നമ്മൾ റബ്ബർ കട്ട അഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബന്ധം ഒഴിവാകുകയുള്ളൂ. അതായത് വീലിൻ്റെ ആമിൻ്റെ മുകളിലേക്കുള്ള പിന്നെ ആ ഒരു ബന്ധം, ചേസുമായിട്ടുള്ള ബന്ധം വേറിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി വീലിങ്ങനെ ഒലഞ്ഞ് കഴിക്കും. അപ്പോൾ അതിന് കൂടുതൽ 100% അതിന് ഒരു അപകട സാധ്യതയുള്ള സംഗതിയാണ്. അപ്പോൾ അതിനെ നമ്മൾ നമ്മൾ ആ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റാഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ റാഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും, അതായത് പരമാവധി എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടിയോട് കളിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, അതിന് ഇതൊരു കാരണം അല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതിങ്ങനെ ഈ വീഡിയോയിലൂടെ ഇത് വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത് തന്നെ. അത് ആളുകളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അത് മാത്രമല്ല, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർ പറയുന്ന അത് നമ്മളവരോട് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ അനുഭവം എന്താ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ അനുഭവം എന്താ, ആ അനുഭവം കൂടെ ശരിക്കും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും കറക്റ്റായിട്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയിലെത്തും. പിന്നെ പലരുടെയും സംശയങ്ങളാണ്, പല വണ്ടിയെ കുറിച്ചും പല സംശയങ്ങളായിരുന്നു. ആ സംശയങ്ങൾ തീർക്കാനാണ് പറ്റും. നിങ്ങൾ സംശയങ്ങൾ ഓരോന്നോരോന്നും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്നതും ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇനി വീണ്ടും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ഞങ്ങൾ വാഹനങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ വരാൻ പോകേണ്ടതിന് പിന്നിൽ അത് തുടർന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലെ, ടു വീലറിൻ്റെ ഷോക്ക് അബ്സർവറിനെക്കുറിച്ച്, ഷോക്ക് അബ്സർവർ സെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ. പരമാവധി ഷോക്ക് അബ്സർവർ ആൾട്രേഷൻ ചെയ്യുന്ന ആളുകളാണ്. ഈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ത്രെഡ് ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്ത് ആൾട്രേഷൻ ചെയ്യുന്നത്. അതൊക്കെ ഇനി ബാക്കിയുള്ള ഞങ്ങളുടെ ഓരോ ചാനലുകളായിട്ട് നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ബോധ്യമാവും. இருக்கு வண்டி வாப்பிளிங் கொஞ்சம் நல்லா இருக்கு. திருப்பி வண்டியில் ஜோல்டிங் இல்லை, வண்டி உட்காந்து நல்லா ஃப்ரீயாக போகிற மாதிரி. പിന്നെ ഞങ്ങളുടെ ഈ ചാനലുകൾ നിങ്ങളുടെ ഒരുപാട് വണ്ടികളുടെ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളും ഇങ്ങനെ ഓരോ ഇതുണ്ടാവില്ലേ, വർക്ക്ഷോപ്പിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പുകളുണ്ട്, ഡ്രൈവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് സംഘടനയുടെ AAWK എന്നൊരു ഗ്രൂപ്പുണ്ട്, അതുപോലെ ഡ്രൈവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ ചാനല്. പിന്നെ ഈ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് മലപ്പുറത്ത് ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ ബാലൻസ് റോഡ് ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ ഒറ്റപ്പാലം ഞങ്ങൾക്ക് അടുത്താണ്. അതിനുവേണ്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ മുക്കത്തേക്ക് വിട്ടുകൊടുക്കും. കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ അഗസ്റ്റിൻ മൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. അവിടെ ഞങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം ബുക്കിങ്ങിനനുസരിച്ചൊക്കെ വണ്ടികളുള്ളതിനനുസരിച്ചൊക്കെ വന്ന് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ തലശ്ശേരിയിൽ മാഹി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, മാഹിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കൂടുതൽ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെയാണ് ആളുകളുടെ എൻക്വയറി വരുന്നത്. പിന്നെ കർണാടക വരുന്നുണ്ട്. കർണാടകയിലൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് പോയി ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 15 വണ്ടി മിനിമം വണ്ടിക്ക് കർണാടകയിൽ ഞങ്ങൾ പോയി ചെയ്ത് കൊടുത്തിട്ടിരുന്നതാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ബാധിച്ചതുകൊണ്ട് സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നപ്പോൾ വീണ്ടും അന്വേഷിക്കുന്നുണ്ട് ആളുകൾ. അതുപോലെ കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, പിന്നൊക്കെ കന്യാകുമാരി ആ ഭാഗങ്ങളിലാണ് കൂടുതൽ എൻക്വയറികൾ വരുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ നമ്മളോട് അന്വേഷിക്കുന്നുണ്ട് ഓരോ സംഗതികൾ. അപ്പോൾ ഒരു നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരു പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഒരു 100 ചുറ്റളവിലുള്ള ആളുകൾ വിളിക്കുകയാണെങ്കിൽ ഒരു 15 വണ്ടിയൊക്കെ ഒന്നിച്ച് സംഘടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ സാധനങ്ങൾ GST കാര്യങ്ങളുള്ളതാകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ പാർസൽ ചെയ്യാം. ഞങ്ങൾ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് എങ്ങനെയും ട്രെയിൻ മാർഗ്ഗമോ വണ്ടി മാർഗ്ഗമോ വരും. രാവിലെ വന്നാൽ ഞങ്ങൾക്ക് 15 വണ്ടി, വൈകുന്നേരം നമ്മൾ ഈസി ആയിട്ട് ഞങ്ങൾ 3-4 വന്നാൽ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് തിരിച്ച് വരും ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനം ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ. അത് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയും ഉള്ള സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ
രണ്ട് മാസം കൂടുമ്പോൾ ഒന്ന് ദിവസം ഒരു സർവീസ് ചെയ്യുന്ന ഒരാൾ ഞങ്ങൾ ആ ലൈനിൽ വരും. ഞങ്ങൾ ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം വരും, എല്ലാ സ്ഥലത്തും നടന്ന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയൊക്കെ ചെയ്യണ്ടോ അവിടെയൊക്കെ വന്നിട്ട്, അതായത് സ്ഥിര ഷോപ്പുകൾ ഇല്ലാത്തവർക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തുതരാൻ ആളെ അയക്കുന്നതായിരിക്കും. ഇപ്പം തന്നെ ഞങ്ങൾ കരുനാഗപ്പള്ളി ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ചില ഷോറൂമുകളൊക്കെ ഈ ഇലക്ട്രിക് ഓട്ടോയുടെ സാധനങ്ങൾക്കൊക്കെ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ ഓരോ ആൾക്കാരെ പേരെടുത്ത് പറയണില്ല, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് തന്നെ ഇവിടെ വരാൻ സൗകര്യമുണ്ടോ, ഇവിടെ ചെയ്തുതരാൻ സൗകര്യമുണ്ടോ എന്നുള്ളതാണ്. അത് നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് ആലോചിക്കാനായിട്ട് ഞങ്ങൾക്ക് ചെയ്തുതരാൻ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരു 10-15 വണ്ടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുതലായി പോവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുതലായി പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ചാർജ് കുറച്ചാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ച് ഒരു 30-40 രൂപ പെറുക്കി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഈ എമൗണ്ട് കൊണ്ടുവന്ന് തരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയും. അപ്പോൾ ആ ബുദ്ധിമുട്ടിന് ഞങ്ങളൊരു കൂടുതൽ എമൗണ്ട് നിങ്ങളിന്ന് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പണിക്കാർക്ക് കൊടുക്കണം, നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകും വേണം, ആ കണ്ടീഷനിൽ ഒരു ചാർജ് ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു 15 വണ്ടി മിനിമം വേണമെന്ന് പറയുന്നത്. അപ്പോൾ 5 വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് വന്ന് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ചാർജ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. 15 വണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് പരമാവധി കുറച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂരിൽ ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലൊക്കെ നല്ലൊരു പൈസയ്ക്കാണ്. കോയമ്പത്തൂർ ഞങ്ങൾ 2000 രൂപ കൂടുതലാണ് അവിടെ വാങ്ങിക്കുന്നത്. കാരണം അവിടെ ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് അത് ബുക്ക് ചെയ്യുന്നതും ഈ വണ്ടി ചെയ്യുന്നു. എനിക്ക് ചെയ്ത് തരേണ്ട പൈസ, എൻ്റെ മെറ്റീരിയലിൻ്റെ പൈസ, എൻ്റെ പൈസയും തന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യാണ്. പിന്നെ റൂം വേണം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ തിരുവനന്തപുരത്തായിട്ട് ഞങ്ങൾ ഒരു ഷോപ്പ് നോക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഒരു മാസത്തിലെങ്കിലും 2-4 ദിവസം ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തുതരാൻ തയ്യാറാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പുതിയതായിട്ടുള്ള ഓട്ടോറിക്ഷ, അതായത് ബജാജ് വണ്ടികൾക്ക്, ബജാജ് എക്സ്വൈഡ്, ബജാജ് മറ്റേ മാക്സിമ ഇങ്ങനത്തെ വണ്ടികൾക്ക് ഒരുപാട് ആളുകൾ ഈ ചാനൽ കണ്ട് എൻക്വയറി ഉണ്ട്. സ്പ്രിങ്ങുകൾക്ക് മാറ്റിത്തരുമോ, അതിന് ചാട്ടം കുറയ്ക്കാൻ പറ്റുമോ, ബാലൻസ് റോഡ് ഫിറ്റാക്കി തരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. ടാറ്റ എയർസ്, പക്ഷേ ഈ വണ്ടിക്കുള്ള സ്പ്രിങ്ങുകളൊക്കെ ഈ മാസം 15-ാം തീയതിയോടെ ഞങ്ങളുടെ കൈവശത്തുനിന്നാണ്. ഞങ്ങളതൊക്കെ എല്ലാം പിന്നെ ഡയറക്ഷൻ കൊടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കമ്പനിയിലേക്ക്. ഞങ്ങളതിൻ്റെ അതായത് അതിൻ്റെ ഇതുണ്ട്, ഒരളവ് ഓടി ഐ ഡി, ഇങ്ങനെ ഓരോ സംഗതികളുണ്ട്. പിന്നെ ഗേജ് റാഡ്, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. ആ സാധനം 15-ാം തീയതിയോടെ നമുക്ക് റിലീസാവും ഇവിടെ ഞങ്ങളുടെ അടുത്ത്. എല്ലാവിധ സാധനങ്ങളുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും മെറ്റീരിയലിന് വില കൂടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ സാധനം ഓർഡർ ചെയ്തപ്പോഴും പറഞ്ഞാൽ 15 മുതൽ 25% വരെ വില കൂടാൻ സാധ്യതയുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണെന്നുള്ള പറയുന്ന എല്ലാവർക്കും അറിയണ കാര്യമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ മാറ്റം വരുമ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി നിങ്ങളോട് പറയാനുണ്ടാവില്ല. അതുകൊണ്ട് മുൻകൂട്ടി പറയുകയാണ്, ബജാജിനുള്ള സാധനങ്ങൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഷോക്ക് അബ്സർവറുകൾ നമ്മുടെ ഏകദേശം ഇപ്പം തന്നെ ഉണ്ട്. ഏറ്റവും വില കുറച്ചുള്ള സ്പ്രിങ്ങുകൾ ഇപ്പോൾ ഞങ്ങൾ വരാൻ പോകുന്ന ബജാജ്, ടാറ്റ എയർസ്, അതുപോലെ ഇലക്ട്രിക് ഓട്ടോ, ജീത്തോക്ക് എൻക്വയറി ഉണ്ട്. എല്ലാവരും മാറ്റണം എന്നല്ല പറയുന്നത്, പല ആളുകളും എന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ചാട്ടം കുറയ്ക്കണം. ആ കുറയ്ക്കുന്ന ആവശ്യക്കാർക്ക് മാത്രം, അതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ആപ്പയാണെങ്കിലും കട്ടയം ഓടുന്ന ആളോട് നമ്മൾ നിർബന്ധിച്ച് ചെയ്യാൻ പറയണില്ല. നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ ചെയ്തുതരാൻ തയ്യാറാണെന്ന് മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ സ്പ്രിങ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കമ്പനിയാണ്, എല്ലാ വാഹനങ്ങൾക്കും സ്പ്രിങ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്നാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് ചെറിയതായിട്ട് അവർ ചെറിയൊരു ഇത് കൊടുത്ത് ഞാൻ ഉണ്ടാക്കി തരില്ല. അവർ ക്വാണ്ടിറ്റി ഉണ്ട്, അവർക്കൊരു കണക്കുണ്ട്. ആ ക്വാണ്ടിറ്റി സാധനം നമ്മൾ ഓർഡർ ചെയ്താൽ മാത്രമേ അവരുണ്ടാക്കി തരുള്ളൂ, അല്ലാത്ത പക്ഷേ അവരുണ്ടാക്കി തരില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്പ്രിങ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതൽ ലാഭമാണെന്നുള്ള കണ്ടീഷനിലാണ് ബജാജിൻ്റെ എല്ലാം കൂടെ ഇപ്പോൾ നിർമ്മിക്കാനുള്ള പരിപാടി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 15-ാം തീയതിക്ക് ശേഷം എല്ലാ വണ്ടികളുടെയും സ്പ്രിങ് ഞങ്ങളുടെ ഇത് അവൈലബിൾ ആയിരിക്കും. സാമ്പിൾ പീസുകൾ ഇപ്പോൾ അടുത്ത ഈ മാസം 15-ാം തീയതി എത്തും. എത്തിക്കഴിഞ്ഞാൽ അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ റെഡിയായി, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞങ്ങൾ ഇന്ത്യ മൊത്തം ഞങ്ങൾക്ക് നല്ല എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായിട്ടുള്ള കാരണം.